അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അല്ലമന അഹ്കാമ ശറായിഅദ്ദീൻ വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസല റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഊഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ആറാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ ഒന്നാം പാഠം അസ്വലാത്തു, ഇതാണ് പാഠത്തിൻ്റെ പേര്. അസ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരം. നിസ്കാരവുമായി ബന്ധപ്പെട്ട പ്രതിപാദിക്കുന്ന ഒരു പാഠമാണ് ഒന്നാം പാഠം. നമുക്ക് പാഠഭാഗത്തിൽ നിന്ന് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നും പാഠത്തിൻ്റെ പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നും നമ്മൾ മനസ്സിലാക്കാം. പാഠങ്ങൾ കേൾക്കുമ്പോൾ കൃത്യമായും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ കരുതുക, ശ്രദ്ധയോടുകൂടി കേൾക്കുക, പഠന പ്രവർത്തനങ്ങൾ നോട്ട്സിൽ നിങ്ങൾ പകർത്തുക. അസ്വലാത്തു, മുസ്ലിങ്ങളായ നമ്മുടെ ശാരീരികമായ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അഞ്ച് വക്ത് നിസ്കാരമാണെന്ന് നമുക്കറിയാമല്ലോ. നിസ്കാരം നിർവഹിക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. അവ ഏതാണെന്ന് അറിയാമോ? ഭ്രാന്ത്, ബോധക്ഷയം, ഹൈള്, നിഫാസ് മുതലായവ അതിൽപ്പെട്ടതാണ്. നിസ്കാരത്തിൻ്റെ സമയം കടന്ന് ചുരുങ്ങിയ നിലയിൽ അത് നിർവഹിക്കാനുള്ള സമയം കഴിഞ്ഞ ശേഷം മേൽപ്പറഞ്ഞ ഏതെങ്കിലും തടസ്സമുണ്ടായാൽ ആ നിസ്കാരം ഖളാ ഊട്ടൽ വാജിബാണ്. സമയത്തിൽ നിന്ന് ഒരു തക്ബീറിന് മാത്രം സമയം ബാക്കിയിരിക്കെ തടസ്സങ്ങൾ നീങ്ങുകയോ അമുസ്ലിം മുസ്ലിമാവുകയോ ചെയ്താൽ ആ നിസ്കാരവും അതിനു മുമ്പുള്ള നിസ്കാരം അതോടൊപ്പം ജംആക്കപ്പെടുന്നതാണെങ്കിൽ അതും നിസ്കരിക്കൽ നിർബന്ധമാണ്. സമയമായാൽ ഉടനെ നിസ്കരിക്കുകയോ സമയം കഴിയും മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് കരുതുകയോ ചെയ്യണം. ഇല്ലെങ്കിൽ വല്ല കാരണത്താലും നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാകുന്നതാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സലാത്തുൽ ഖംസു അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി വ റമളാനു ഇല റമളാന മുകഫ്ഫിറാത്തുൽ ലിമാ ബൈനഹുന്ന ഇദ ജതുനിബതിൽ കബായിർ. അഞ്ച് വക്ത് നമസ്കാരങ്ങളും ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെയും ഒരു റമളാൻ മറ്റൊരു റമളാൻ വരെയും വൻ പാപങ്ങൾ വെടിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള ചെറിയ പാപങ്ങൾക്കൊക്കെ പ്രായശ്ചിത്തമാണ്. ഇതാണ് ഈ ഹദീസിൻ്റെ അർത്ഥം. നമുക്ക് പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പഠന പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം പറയാം. ചോദ്യം ഒന്ന്, നിസ്കാര സമയമായാൽ എന്ത് ചെയ്യണം? ഉത്തരം, സമയമായാൽ ഉടനെ നിസ്കരിക്കുകയോ സമയം കഴിയും മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് കരുതുകയോ ചെയ്യണം. ചോദ്യം രണ്ട്, നിസ്കാര സമയം കഴിയും മുമ്പ് ഹൈള് ഉണ്ടായാൽ നിസ്കരിക്കാത്തതിൻ്റെ മേൽ അവൾ കുറ്റക്കാരിയാകും, എപ്പോൾ? ഉത്തരം, സമയമായാൽ ഉടനെ നിസ്കരിക്കുകയോ സമയം കഴിയും മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് കരുതുകയോ ചെയ്യണം. ഇല്ലെങ്കിൽ വല്ല കാരണത്താലും നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാകും. ചോദ്യം മൂന്ന്, നിസ്കാരത്തിനുള്ള തടസ്സങ്ങൾ ഏതെല്ലാം? ഉത്തരം, ഭ്രാന്ത്, ബോധക്ഷയം, ഹൈള്, നിഫാസ് മുതലായവ അതിൽപ്പെട്ടതാണ്. ചോദ്യം നാല്, സൂര്യൻ ഉദിക്കും മുമ്പ് ഭ്രാന്ത് സുഖപ്പെട്ടാൽ ഏതെല്ലാം നിസ്കരിക്കണം? ഉത്തരം, സുബ്ഹ്. പഠന പ്രവർത്തനത്തിൻ്റെ രണ്ടാം ഭാഗം യോജിച്ചതിനോട് ചേർക്കാം. ഖളാ വീട്ടണം, ഖളാ വീട്ടേണ്ടതില്ല എന്ന് ബ്രാക്കറ്റിൽ കാണാം. ഇത് ഏതിനോട് യോജിച്ചതാണ് എന്ന് എഴുതണം. ചോദ്യം ഒന്ന്, സമയം കടന്ന് 10 മിനിറ്റ് കഴിഞ്ഞ് ബോധക്ഷയം ഉണ്ടായാൽ ഖളാ വീട്ടണം. ചോദ്യം രണ്ട്, സമയമായി 1 മിനിറ്റ് കഴിഞ്ഞ് ഹൈലുണ്ടായാൽ സമയമായി 1 മിനിറ്റ് കഴിഞ്ഞ് ഹൈലുണ്ടായാൽ വീട്ടേണ്ടതില്ല, ഖളാ വീട്ടേണ്ടതില്ല. നമുക്കിനി വൃത്തിയായി എഴുതാം. പാഠത്തിൽ നിന്ന് വന്ന 10 പദങ്ങൾ.